ഈ കാണുന്നതാണ് നെറ്റ്വർക്ക് സ്വിച്ച്. അതായത് ഒരു 5 പോർട്ടിൻ്റെ ഒരു ചെറിയൊരു നെറ്റ്വർക്ക് സ്വിച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് സ്വിച്ച് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടാവും. അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവാം, ലാപ്ടോപ്പ് ഉണ്ടാവാം, അങ്ങനെ പല പല ഡിവൈസുകൾ നമ്മുടെ വീട്ടിലുണ്ടാവും. മൊബൈലും ഉണ്ടാവും, ഓക്കെ, മൊബൈലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാം ഈ എതർനെറ്റ് വഴി, അതായത് ഈ മോഡത്തിൻ്റെ ലാൻ കേബിളിലൂടെ, അതായത് എതർനെറ്റ് പോർട്ടിലൂടെ ലാൻ കേബിൾ വഴി ഈ കണക്ഷൻ കൊടുത്താലാണ് നമുക്ക് മാക്സിമം സ്പീഡ് കിട്ടുന്നത്. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് വൈഫൈയിൽ എത്ര ഉപയോഗിക്കുന്നു, അതായത് വൈഫൈയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ സ്പീഡ് കിട്ടുന്നത് ഈ ഒരു എതർനെറ്റ് കേബിൾ വഴി ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നോർമൽ മോഡങ്ങളിലൊക്കെ ഇതുപോലെ 2 എതർനെറ്റ് പോർട്ടുകളായിരിക്കും വരുന്നത്. അപ്പോൾ എതർനെറ്റ് പോർട്ടുകളിൽ 2 എണ്ണത്തിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും 2 കമ്പ്യൂട്ടറിലേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും നമുക്കിപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ഓഫീസാണ്, അവിടെ കുറച്ചധികം കമ്പ്യൂട്ടറുകളുണ്ടെന്ന് വയ്ക്കുക. അതായത് ഒരു 4 കമ്പ്യൂട്ടറുകൾ അവിടെ ഉണ്ടെന്നായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് പറ്റും, ഇതിൽ ഈ 2 ലാൻ പോർട്ട് കൊണ്ട് നമുക്ക് കാര്യം നടക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, അപ്പോഴും അത്തരം ഒരു അവസരത്തിലാണ് ഈ ഒരു നെറ്റ്വർക്ക് സ്വിച്ചിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. ഇതൊരു ചെറിയ സ്വിച്ചാണ്, ഇതുപോലെ തന്നെ നമുക്ക് പോർട്ട് കൂടിയത് ഒക്കെ കിട്ടും. നമുക്കൊരു ഇതൊരു ജസ്റ്റ് 5 പോർട്ടിൻ്റെ ചെറിയ സ്വിച്ചാണ്. സോ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സ്വിച്ച്, അതായത് ഇപ്പോൾ ഒരു ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ച് നമ്മൾ ഈ ഒരു സ്വിച്ചിലോട്ട് നമ്മൾ ഇവിടെ നിന്ന് എതർനെറ്റിൽ നിന്ന്, അതായത് ഈ ഒരു മോഡത്തിൻ്റെ പോർട്ടിൽ നിന്ന് ഈ ഒരു സ്വിച്ചിൻ്റെ ഒരു പോർട്ടിലോട്ട് നമ്മളൊരു കണക്ഷൻ കൊടുക്കും. അതായത് ഒരു പാച്ച് കോഡ്, അതായത് ഒരു പാച്ച് കോഡ് നമ്മൾ കണക്ട് ചെയ്യും. ഈ മോഡത്തിൽ നിന്ന് സ്വിച്ചിലോട്ട് പാച്ച് കോഡ് കണക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഓരോ പോർട്ടിൽ നിന്ന്, അതായത് ഈ ഓരോ പോർട്ടിൽ നിന്നും നമ്മൾ ഓരോ കേബിളുകളും ഈ ഒരു എതർനെറ്റ് കണക്ഷൻ, അതായത് ഈ ഒരു ലാൻ കണക്ഷൻ കൊടുക്കും. അതായത് ഓരോ പോർട്ടിൽ നിന്നും ഓരോ കമ്പ്യൂട്ടറിലോട്ടും ഓരോ കണക്ഷൻ കൊടുക്കും. അപ്പോൾ എന്താണ് സംഭവിച്ചത്, ഇപ്പോൾ ഈ കാണുന്ന എല്ലാ കമ്പ്യൂട്ടറിനും നമുക്ക് ഈ എതർനെറ്റ് വഴി തന്നെ, ലാൻ നെറ്റ്വർക്ക് വഴി തന്നെ നമുക്ക് കണക്ഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മാക്സിമം സ്പീഡ് കിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് വൈഫൈയിൽ ഉപയോഗിച്ച് എത്ര, നമ്മൾ എത്ര പ്ലാൻ എടുത്ത് വൈഫൈയിൽ ഉപയോഗിച്ചാലും നമുക്ക് മൊബൈലിൽ കിട്ടുന്ന സ്പീഡിന് ഒരു പരിമിതി ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഡ്യുവൽ ബാൻഡ് റൗട്ടറുകൾ, അവിടെയൊക്കെയാണ് ഈ ഡ്യുവൽ ബാൻഡ് റൗട്ടറുകളെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഡ്യുവൽ ബാൻഡ് റൗട്ടറുകളൊക്കെ ആണെങ്കിൽ വൈഫൈയിൽ നമുക്ക് നല്ല സ്പീഡ് കിട്ടും. നോർമൽ കേസിൽ ഈ പറഞ്ഞ നമ്മുടെ ലാൻ നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഓഫീസുകളും ചെറിയ ഓഫീസുകളൊക്കെ ആണെങ്കിലും വലിയ ഓഫീസുകളാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും, നെറ്റ്വർക്കിംഗ് ചെയ്യുമ്പോൾ ലാൻ നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു പ്രിൻ്റർ, നമ്മളൊരു പ്രിൻ്റർ ഉണ്ടെങ്കിലും അത് പ്രിൻ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ നെറ്റ്വർക്കിൽ ഈ പ്രിൻ്റർ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിൻ്റ് എടുക്കാനും ഓഫീസുകളിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഏത് കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് ആ ഒരു പ്രിൻ്റ് കൊടുക്കാനും പ്രിൻ്റ് എടുക്കാനൊക്കെ ഈ ഒരു നെറ്റ്വർക്കിംഗ് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വിച്ച്, ഈ ഒരു ഇതൊരു ചെറിയ സ്വിച്ചാണ്, 5 പോർട്ടിൻ്റെ ചെറിയ സ്വിച്ചാണ്. നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് എത്ര സ്വിച്ച് വേണ്ടതെന്ന് വെച്ചാൽ, എത്ര പോർട്ടിൻ്റെ സ്വിച്ച് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്കതനുസരിച്ച് സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു നെറ്റ്വർക്ക് നമ്മുടെ വീട്ടിലായാലും അല്ലെങ്കിൽ ഓഫീസിലായാലൊക്കെ ഇതുപോലെ നമുക്കൊരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. കാരണം വൈഫൈ കഴിയുന്നതും മൊബൈലുകളിലും മറ്റും നമുക്ക് വൈഫൈ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതിലൊക്കെ എതർനെറ്റ് വഴി തന്നെ ഉപയോഗിക്കാം. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ്, ബ്രോഡ്ബാൻഡ് സ്പീഡ് നമുക്ക് ലഭിക്കാനായിട്ട് അത് കാരണമാകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ചെറിയ സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇതിനൊക്കെ വലിയൊരു വിലയില്ല, ആമസോണിലൊക്കെ ചെറിയ വിലയുള്ള അധികം വിലയൊന്നുമില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം. സോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് ഇത്തരം ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വലിയ കോൺഫിഗറേഷനോ ഒന്നും തന്നെ ഇല്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്ന് ഒരു ഔട്ട് സ്വിച്ചിലോട്ട് കൊടുത്ത് ഈ പറഞ്ഞ റൂട്ടറിലോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു നെറ്റ്വർക്ക് നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ടെക്നിക്കൽ വീഡിയോസ്, ഇത്തരത്തെ ബ്രോഡ്ബാൻഡ് റിലേറ്റഡും CCTV റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ ചാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.